നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 100 ദിനങ്ങൾ. 100 ഡേയ്സ് ടു ദ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. കേരളം കാത്തിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സെമി ഫൈനലാണ്. സെമി ഫൈനലിൽ ഞങ്ങൾ വലിയ വിജയം കണ്ടെത്തി, അല്ലെങ്കിൽ വിജയം ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ ജയം എന്നൊക്കെ പറഞ്ഞ് CPM പ്രവർത്തകരുടെയും സഖാക്കന്മാരുടെയും സൈബർ പോരാളികളുടെയും ഒക്കെ പോസ്റ്റുകളൊക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജയത്തിൻ്റെ അളവും ജയത്തിൻ്റെ രീതികളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കമ്മിറ്റികൾ തോറും കയറിയിറങ്ങി പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകളും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പുതിയ നമ്പറുകളുമായി CPM എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിഷയം. അതുപോലെ തന്നെ അഹങ്കരിക്കരുത്, CPM അഹങ്കരിച്ചാൽ മൂക്കും കുത്തി താഴെ വീഴും എന്ന് ഇടതുപക്ഷ സഹയാത്രികർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇടതുപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്ന CPM പ്രവർത്തകരായ പലരും കാര്യമായി ചിന്തിക്കുന്ന, അതായത് ഈ അന്ധമായ ഇടതുപക്ഷ പ്രേമം മാത്രമല്ല, അതിനെക്കുറിച്ച് ആ ഒരു രാഷ്ട്രീയധാരയിൽ വിശ്വാസമർപ്പിക്കുന്ന പലരും അഹങ്കരിക്കരുത്, മൂക്കും കുത്തി താഴെ വീഴും എന്ന മുന്നറിയിപ്പ് ഇപ്പോഴേ നൽകിക്കഴിഞ്ഞു. എന്തൊക്കെയായാലും CPM തയ്യാറെടുപ്പുകളിലാണ്. പക്ഷേ ജനങ്ങൾ ഈ ക്രോസ് വോട്ടിംഗ് ആയാലും ശരി, കള്ളവോട്ടായാലും ശരി, വോട്ടുമറിക്കലായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്പം വ്യത്യസ്തമാണ്. ഇത്തിരി വിയർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഭരണ നേട്ടമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, സ്വർണവും അഴിമതിയും അതുപോലെ ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും K4 കൺസൾട്ടൻസിയും എല്ലാമുണ്ട്. എന്നിട്ടും ഞങ്ങൾ ജയിച്ചില്ലേ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന CPMകാരോടാണ് നേരത്തെ പറഞ്ഞത് പറയാനുള്ളത്, ഒരുപാട് അഹങ്കരിക്കരുത്, മൂക്കും കുത്തി താഴെ വീഴും എന്ന് നിങ്ങളുടെ ആളുകൾ തന്നെയാണ് പറയുന്നത്, വേറെ ആരുമല്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ആവേശം ഇതാ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുകൾ വരുന്നത്. അതുപോലെ തന്നെ സംഘടനാ സംവിധാനങ്ങൾക്ക് CPM പുതിയ ചുമതലകളും പുതിയ തന്ത്രങ്ങളും ഒക്കെ മെനയുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമസഭകളും അയൽക്കൂട്ടങ്ങളും വഴി താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഊർജിതപ്പെടുത്തണമെന്ന് ജില്ലാ കമ്മിറ്റികൾക്ക് ഇതാ സർക്കുലർ അയച്ചിരിക്കുന്നു. ജനുവരി ആദ്യവാരം നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താൻ പ്രവർത്തകരിൽ നിന്നടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. കിട്ടിയ പഞ്ചായത്തുകളിലൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാം എന്നുള്ള വ്യാമോഹമായിരിക്കാം ചിലപ്പോൾ ഈ സർക്കുലറുകൾക്ക് മുന്നിൽ. പക്ഷേ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്ന ബോധ്യം ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇതിനായി തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലവിലുള്ള ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികൾ ചേർത്ത് നിയമസഭാ മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളുമായിരിക്കും പ്രവർത്തിക്കുക. പിന്നെ 100 ദിന പരിപാടികൾ സംബന്ധിച്ച് ഗ്രാമസഭകൾ വഴി പ്രചരണം നടത്തും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് 100 ദിനം എന്ന കണക്കുകൂട്ടലിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും. 10 വീടുകൾക്ക് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കണം. 14 ജില്ലകളുടെയും നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വോട്ടർമാരെയും വനിതാ വോട്ടർമാരെയും സ്വാധീനിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും CPM ഊന്നൽ നൽകുക എന്നറിയുന്നു. പണ്ടുകാലത്ത് ഇതുപോലെ 3-4 വീടുകൾ നിരീക്ഷിക്കാനായിട്ട് ഒരു CPM പ്രവർത്തകനെ നിർത്തിയിരുന്നു. എനിക്ക് വളരെ പരിചയമുള്ളൊരു സ്ഥലത്ത് CPM പ്രവർത്തകൻ്റെ നിരീക്ഷണം കുളിമുറിയിലേക്ക് അടക്കം എത്തിയപ്പോൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഈ നിരീക്ഷകനെ തല്ലിയോടിച്ച കഥ കേൾക്കാം. അതായത് 10 വീടുകൾക്ക് ഒരു കമ്മിറ്റി അംഗം എന്ന നിലയിലുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നുണ്ട്, ആ വീട്ടിൽ എന്താണ് നടക്കുന്നത്, ആ വീട്ടിലെ സംസാരം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നിരീക്ഷണം. എന്ത് കാണിച്ചാലും CPM കാരല്ലാതെ ആയിരിക്കുമോ? അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് കാണിച്ചല്ലേ പറ്റൂ ഈ വിഷയങ്ങളിലൊക്കെ. എന്തൊക്കെയായാലും 100 ദിവസം കൊണ്ട് മലമറിക്കാം എന്ന ധാരണയോടുകൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിനെ ഈ ഗ്രാമസഭകളും അതുപോലെ പഞ്ചായത്തിൻ്റെ സഭകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതിലൂടെ ഇലക്ഷൻ പ്രചരണം നടത്താം എന്നുള്ള ഒരു ഉദ്ദേശമാണ് നടക്കുന്നത്. അല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്ത് വിട്ടത് പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്താനാണോ? അല്ല. ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ, അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനങ്ങളോട് ചോദിച്ചറിഞ്ഞ് പരിഹരിക്കാനാണ് ഗ്രാമസഭകൾ വയ്ക്കുന്നത്. ഗ്രാമസഭകൾ CPMൻ്റെ പ്രചരണ കേന്ദ്രങ്ങളായി മാറ്റാനുള്ള തന്ത്രമാണ് ഇപ്പോൾ CPM ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തരംതാണ രീതിയിലുള്ള പ്രവർത്തനമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു മുൻപ് നടത്തിയിട്ടില്ല ഇവരല്ലാതെ. അതായത് കിട്ടുന്ന ചാൻസുകളെല്ലാം തന്നെ ഇവിടെ വികസനമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഹരിപ്പാട്ടെ കൃഷ്ണകുമാറിൻ്റെ കാര്യം കണ്ടല്ലോ, ഹരേ കൃഷ്ണകുമാർ, കൃഷ്ണകുമാർ സ്തുതിഗീതമൊക്കെ ഇറങ്ങിയത് കാണാം. അതുപോലെ തന്നെ ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ ഒപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളൊക്കെ കണ്ടു. ഇതേ നിലവാരമാണ് ഓരോ CPM പ്രവർത്തകനും അല്ലെങ്കിൽ CPMൻ്റെ ജയിച്ച സ്ഥാനാർത്ഥികൾക്കും തോറ്റ സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഉള്ളത് എന്നുള്ള കാര്യം സ്പഷ്ടം. അല്ലാതെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണുകയുള്ളൂ. ഇത് ജനങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾ പറയുന്നതല്ല. കാരണം ജനങ്ങൾക്കറിയാം. എന്നിട്ടും ഇവരെങ്ങനെ ജയിച്ചു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. വോട്ടിങ്ങിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ നിൽക്കട്ടെ. ഏതായാലും കേരളത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ പാലക്കാടും പന്തളത്തും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ലതായിരുന്നു എന്ന അഭിപ്രായം കേട്ടല്ലോ, ഒരുപാട് സന്തോഷം. എന്തായാലും കർമ്മ പരിപാടികളൊക്കെ നടക്കട്ടെ, നിരീക്ഷണമൊക്കെ നടക്കട്ടെ. നിരീക്ഷണം അതിരുവിട്ട് വീടിൻ്റെ ഉമ്മറത്തിനപ്പുറത്തേക്ക് മുറികളിലേക്കും കുളിമുറികളിലേക്കും എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ കാല് തല്ലിയൊടിക്കും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ ഗ്രാമസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മീറ്റിങ്ങുകളുമൊക്കെ ആ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെയും വികസനത്തിനാണ്, അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കല്ല. വലിയ സ്ക്വാഡ് വർക്കും
മറ്റു കാര്യങ്ങളുമായിട്ടും പല വിശദീകരണവുമായിട്ടൊക്കെ ഒരുപാട് കയറി ഇറങ്ങാനുള്ള പരിപാടിയാണ്. പക്ഷേ പല ചോദ്യങ്ങൾക്കും സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും സിപിഎമ്മിന് ഉത്തരം മുട്ടും. കാരണം ഉത്തരം മുട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനിടയിലൂടെ ഈ സ്വർണ്ണക്കടത്തും മറ്റു കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇനിയും നടക്കും. എല്ലാത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനായുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇനിയും കൊണ്ടുവരും. ജനങ്ങൾ അതൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കില്ല. ജനങ്ങൾക്ക് കാര്യമറിയാം. എത്ര ദിനകർമ്മ പരിപാടികളായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ പറയുന്നത് പോലെ അഹങ്കരിച്ചാൽ അല്ലെങ്കിൽ അഹങ്കാരം മൂത്ത് ആവേശം മൂത്ത് എന്താണ് ആവേശം മൂത്ത് ആൾക്കാരെ തല്ലുകയാണ് ഓടിച്ചിട്ട് തല്ലുകയാണ് ഓരോ മേഖലകളിലും തല്ലുകയാണ് ബോംബെറിയുകയാണ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ എന്തൊക്കെയാ ആവേശം മൂത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ വീഴും എന്നുള്ള കാര്യം അവർ പറഞ്ഞത് ഒരിക്കൽ കൂടി സിപിഎമ്മിനെയും എകെജി സെന്ററിനെയും ഇടതുപക്ഷത്തെ മറ്റ് പ്രമുഖരായ പാർട്ടികളെയും വ്യക്തികളെയും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല ജനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളും കാര്യം അതാണ് എന്തായാലും 100 ദിന കർമ്മപരിപാടികളും കർമ്മപദ്ധതികളും ഒക്കെ തന്നെ തകൃതിയായി നടക്കട്ടെ വെബ് ഡെസ്ക് 10 മിനിറ്റ്